Hello, welcome back to my YouTube channel and FB page. Appo innathe vlog ilote ellarku swagatham ṭa. Appo innde aavil thane anichu naan ida adukalayilote aanu nere vannathu. Pinne raathri undayirunna food waste um vegetable waste okke onnu kondu poi kalanju. ഇനി നമുക്ക് ചോറ് വെക്കണം ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് കുറേ പേര് എന്നോട് റൈസ് കുക്കർ വാങ്ങിച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റൈസ് കുക്കർ മേടിക്കണം പക്ഷേ നമ്മുടെ റൈസ് ഉണ്ടല്ലോ സാധാരണ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ചോറാണ് റൈസ് കുക്കറും കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അത് വെക്കുന്നു എന്ന് മാത്രമേ കേട്ടോ പിന്നെ എന്താ പാലൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം പാലൊക്കെ എടുത്തിട്ട് വന്നു ഇനി നമുക്ക് ചായയൊക്കെ വെക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ റൈസ് കുക്കർ മേടിക്കാത്തത് കേട്ടോ കാരണം എനിക്കത് അത്ര അത്യാവശ്യമൊന്നുമില്ല പിന്നെ കുക്കറിലാകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാസിൽ നമുക്ക് ലാഭമായി കിട്ടിയാൽ അത്രയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുക്കറിൽ വയ്ക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ കുക്കറിൽ വയ്ക്കുമ്പോൾ നമ്മുടെ അരി പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്നു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ അല്ലാണ്ട് വെച്ചാൽ വേവുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഒന്ന് നോക്കണം ഒരു ദിവസം അപ്പം ഞാൻ ചായയ്ക്ക് വെച്ചു ചായ കുടിക്കാനിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ മുരിങ്ങക്കായൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ മരത്തിലുണ്ടായ നല്ല ഫ്രഷ് മുരിങ്ങക്കായാണ് അപ്പം ഞാൻ ഇന്ന് അത് വെച്ചിട്ട് ഉപ്പേരി വയ്ക്കണം പിന്നെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കണം ഇന്ന് നോൺ വെജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്കേ അറിയാലോ എൻ്റെ വ്ലോഗ് കാണുമ്പോൾ തന്നെ 2-3 ദിവസം ഫുൾ നോൺ വെജായിരുന്നു അപ്പോൾ ഇന്ന് പക്ക സിമ്പിൾ ഫുഡായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം അങ്ങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ പിന്നെ വെജിറ്റബിളൊക്കെ വേവിക്കാൻ വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ അരി ഉഴുന്ന ആട്ടിയിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതൊക്കെ ആട്ടാന്ന് വിചാരിച്ചു ഇഡലിക്കാണ് കേട്ടോ ആട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് അതായത് 4 നാഴി അരി എടുക്കുകയാണെങ്കിൽ 1 നാഴി ഉഴുന്ന് അത്രയും നല്ല ഉഴുന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 1.5 നാഴിയൊക്കെ ഉഴുന്ന് വേണം കേട്ടോ പിന്നെ ഞാൻ ഉഴുന്നിലോട്ട് ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇനി നമുക്കിത് നല്ല വെള്ളത്തിൽ വേണം കേട്ടോ സോക്ക് ചെയ്യാൻ വെക്കാൻ അപ്പം നമുക്ക് ആ വെള്ളം യൂസ് ചെയ്തിട്ടേ നമുക്ക് അരി ഉഴുന്നൊക്കെ ആട്ടിയിട്ടെടുക്കുക കേട്ടോ അപ്പം ഞാനതെല്ലാം കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു ഇനിയിപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ചോറാണ് ഞാൻ ഇന്ന് കൊടുത്തു വിടുന്നത് അതിലോട്ട് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അതിലോട്ട് മുട്ടയ്ക്കൊഴിച്ച് ഇത് ഓംലേറ്റ് റെഡിയാക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് റിഹാന പഴം കൊണ്ടുവന്നത് കേട്ടോ പക്ഷെ ഒട്ടും പഴുക്കാത്ത പഴമാണ് അപ്പം ഞാൻ പിള്ളേർക്ക് രാവിലെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് അങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ ബദാമോ അങ്ങനെ എന്തെങ്കിലും നട്ട്സും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം കുറേ ദിവസമായി ഹെൽത്തി ഫുഡൊക്കെ കൊടുത്തിട്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പഴം മേടിച്ചിട്ട് വരാൻ പറഞ്ഞത് പിന്നെ പഴുക്കാത്ത പഴയത് കൊണ്ട് ഞാൻ വീണ്ടും അവനെ പറഞ്ഞയച്ചിട്ട് അത്യാവശ്യം പഴുത്ത പഴമാണ് കേട്ടോ പിന്നെ കിട്ടിയത് അപ്പം ഞാനിതാ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ പഴം ഇനി അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ പഞ്ചസാര തൂവുക അപ്പം അതൊരു കാരമലൈസ് ചെയ്ത ഫ്ലേവർ വരും കേട്ടോ പക്ഷെ ചൂടോടെ അങ്ങ് വായിലോട്ട് ഇട്ട് കൊടുക്കരുത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ പഞ്ചസാര കാരമലൈസ് ചെയ്താൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ അതേ അതിൻ്റെ ചൂട് കംപ്ലീറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഓരോ പീസ് ഓംലേറ്റും കൊടുത്തു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേരുടെ അത്രയേ ഉള്ളൂ കേട്ടോ ബദാമും കഴിക്കാൻ കൊടുത്തു പിന്നെ പാലും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മതിയല്ലോ പിന്നെ ഞാൻ ലഞ്ചെല്ലാം കൊണ്ടുവച്ചു അവരതാ ലഞ്ച് ബോക്സൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടവലിൽ ടവൽ വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ അയാൻകുട്ടി എന്താ പറയുക സോക്സൊക്കെ ഇട്ടു അവൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതാ വാഷിംഗ് മെഷീനിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ടു കേട്ടോ ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം ബെഡ്ഷീറ്റ് എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ ബെഡ്ഷീറ്റ് ഞാൻ നാളെ വാഷ് ചെയ്യാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബെഡ്ഷീറ്റ് എടുത്തു കേട്ടോ പിന്നെ അവർക്ക് ടൈമായപ്പോൾ പോവുകയാണ് ഇത് കസിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ ഞാൻ അവനെ ചുമ്മാ ഒന്ന് എടുത്ത് ഗേറ്റ് വരെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അയാന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ എത്തിയിട്ടും അയാനോട് ചിരിയും കളിയൊക്കെ ആയിരുന്നു പിന്നെ അയാൻകുട്ടി ടാറ്റ പറഞ്ഞിട്ട് പോയപ്പം അവൻ്റെ മുഖം വല്ലാണ്ടായി കേട്ടോ പിന്നെ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ ഇനിയിപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകണം കേട്ടോ അപ്പോൾ മന്ത്ലി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പം അവർക്കൊരു 10-11 മണിയാകുമ്പോഴേക്കും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുട്ടീനെയൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം ഉള്ളിലോട്ട് വന്ന് പിള്ളേരുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ എടുക്കുന്നുള്ളൂ ബെഡ്ഷീറ്റൊക്കെ എടുക്കാനുള്ള ടൈമായി നാളെ നമ്മുടെ ചേച്ചി വരും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ അവർ വന്നിട്ട് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ നാളെ വന്നതും നമുക്ക് പുറം ഒക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ വീടിൻ്റെ പുറമൊക്കെ ഉള്ളിൽ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം ഉള്ളിൽ ചെയ്യണമെങ്കിൽ 2 പേരെന്തായാലും വേണം അപ്പോൾ പിന്നെ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്
പിന്നെ ഉപ്പാക്കും അക്കൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് പഴം വാട്ടിയത് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ സാൻഡ്വിച്ച് കേട്ടോ. അരി ഉഴുന്നു ആട്ടിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം ഇതാണ്, രാവിലെ എന്തുണ്ടാക്കുക എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പഴം വാട്ടിയതിലേക്ക് നമുക്ക് തേങ്ങ വേണമല്ലോ, തേങ്ങ പോയി പൊളിച്ചു വന്നു. റിഹാനാണ് എനിക്ക് തേങ്ങ പൊളിച്ച് തരാറ്, പക്ഷേ ഇന്ന് അവന് കുളിക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ശരി, ഇനി കുളി കഴിഞ്ഞില്ല, ഇനി പൊളിക്കണ്ട, അതിൻ്റെ ചകിരിയൊക്കെ മേലേക്ക് ആവുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവന് അങ്ങനെ പോയതാണ്. പിന്നെ പഴം വാട്ടിയതൊക്കെ റെഡിയായി, ഞാൻ വേഗം അതെല്ലാം കൊണ്ടുവച്ചു. നല്ല ചൂടുണ്ടിട്ട് ചട്ടി, അതാണ് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി പോകുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ടുവച്ചു. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കി. അപ്പോൾ പഴം വാട്ടി ഉണ്ടായപ്പം സാൻഡ്വിച്ച് ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇക്കാക്കും ഇതാ ഷേക്കും ഉണ്ടാക്കി കേട്ടോ. ഉപ്പിയമ്മ ഈ ഷേക്ക് കുടിക്കില്ല, അത് കാരണമാണ് നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത്. പിന്നെ ഞാനും ഇക്കയും കൂടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ചായയൊക്കെ വെച്ചു. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ അങ്ങ് പെട്ടെന്ന് തീർന്ന് കിട്ടി, സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എന്തായാലും ഇഡലി തരാം, എനിക്ക് തന്നെ ഇഡലി കഴിക്കാൻ കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഷേക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കുട്ടികളുടെ പാത്രങ്ങളും ചായപാത്രവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രം, അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഉപ്പിയും ഉമ്മയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് പോകണം. അപ്പോൾ പോകാൻ നേരത്ത് നമ്മുടെ ഫോൺ കുറച്ച് ബിസി ആയ കാരണം എനിക്ക് അവർ പോകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ പോയി ഗേറ്റൊക്കെ അടച്ചിട്ട് വന്നു. അപ്പുറത്ത് കസിനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര വലിയ ടെൻഷനൊന്നുമില്ല, വീട്ടിലൊറ്റക്കാണെന്നുള്ള ടെൻഷനൊന്നുമില്ല. എന്നാലും ഞാൻ ഫ്രണ്ട് ഡോറൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ ഉള്ളൂ, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുള്ളൂ. കാരണം കിച്ചണ് ബാക്കിലോട്ടല്ലേ, അപ്പം പിന്നെ അങ്ങനെ കേട്ടോ ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത്താക്ക് വിളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കാരണമാണ് നമുക്ക് ഇത്രയും വൈകി ചെയ്ത് കേട്ടോ. പിന്നെ ലഞ്ച് ഉണ്ടാക്കി, കറിയും ലഞ്ച് ഞാൻ പകുതി ആക്കി വെച്ചിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് ഫിനിഷാക്കി മുരിങ്ങക്കായി ഉപ്പേരി വെച്ചു. പിന്നെ പരിപ്പ് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത്രയും, പിന്നെ പപ്പടമൊക്കെ വറുത്ത് മുളക് വറുത്ത് നമ്മുടെ ലഞ്ച് ഭയങ്കര സിമ്പിളായിട്ട് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏകദേശം അത് ഒരു മണിയൊക്കെ ആയിട്ടോ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ, കുലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് നമ്മുടെ ഈ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു, തമ്മിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഉപ്പയും ഉമ്മയൊക്കെ വന്നത്. പിന്നെ വേഗം ഓടിപ്പോയി നമ്മുടെ ലഞ്ചിൻ്റെ ചൂടാക്കലും പപ്പടം വറുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പടം വറുത്ത് പിന്നെ മുളകും കാര്യങ്ങളൊക്കെ വറുക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, കുറേ ദിവസമായിട്ടോ ഞാൻ ഇട്ടിട്ട്, അതാണ് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിരിക്കുന്നത്. അയൺ ചെയ്യാനുള്ള മടി കാരണം ഞാൻ അയൺ ചെയ്തില്ല കേട്ടോ, അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ലഞ്ചെല്ലാം ആയപ്പം ഞാനിതാ ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. അവരുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അതേപോലെ നമ്മളോട് ചായ വെച്ച പാടെ ഗ്ലാസ്സിൽ വീഴ്ത്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആറ്റിയിട്ട് എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല തിളച്ച ചായ വേണം കേട്ടോ, ചൂടാറിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റുമ്പോൾ അതിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇവിടെ ആറ്റാണ്ട് അങ്ങനെ തന്നെ എടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചായ കണ്ടിട്ട് ആ ടീ പൗഡർ വാങ്ങിച്ച് ചായക്ക് വെക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നു. മൈസൂർ പാക്ക് കൊതിയായിട്ട് അത് വാങ്ങിച്ച് കഴിച്ചു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ട് ഒത്തിരി കമൻറ്റ് അയക്കുന്നുണ്ട്. എന്തായാലും ഞാൻ എല്ലാവർക്കും കൂടി ഒരു ബിഗ് ഹായ് ആണ് കേട്ടോ, എക്സ്പെഷ്യലി നമ്മുടെ കിങ്ങിണി മോൾക്ക് കേട്ടോ. എൻ്റെ ബിഗ് ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ആ മോൾക്കും ഞാൻ ഭയങ്കര ഒരു ഹായ് പറയുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഞാനിതാ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. പിന്നെ ഇതാ കിച്ചണൊന്ന് ജസ്റ്റ് തൽക്കാലത്തിലേക്കൊന്ന് ക്ലോസ് ആക്കി ഞാൻ പോയി റെസ്റ്റൊക്കെ എടുത്ത്. കുറച്ച് സമയം കിടക്കുമ്പോഴത്തേക്കും അയാൻകുട്ടി വന്നു കേട്ടോ. അയാൻകുട്ടി വന്ന് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അവനക്ക് നോൺ വെജ് ഇല്ലാത്തതുകൊണ്ട്, മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞു നേരത്തെ തന്നെ. അപ്പോൾ ഉമ്മയും ഉപ്പയും ഇക്കയൊക്കെ പോയപ്പോൾ മേടിച്ചിട്ട് വന്ന സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് എന്താണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്മെൽ ചെയ്തത് അത് പെട്ടെന്ന് എന്തോ എണ്ണ പലഹാരമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് അത് എന്താണെന്ന് ഞാൻ സ്മെൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ കത്രിക തന്നപ്പോൾ എൻ്റെ കയ്യിൽ തട്ടി, അതിൻ്റെ എക്സ്പ്രഷനാണ് കാണുന്നത്. എനിക്ക് വേദനിച്ചു, പക്ഷെ അവനക്ക് സങ്കടമായിട്ടോ എനിക്ക് വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും ഞാനിത് അതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അതിൽ നമ്മുടെ ഇതായിരുന്നു, പപ്സായിരുന്നു, ചിക്കൻ പപ്സാണ് കേട്ടോ സംഭവം. അപ്പോൾ ചൂടാക്കട്ടെ ചോദിച്ചപ്പോൾ അവനക്ക് ചൂടാക്കാനുള്ള ക്ഷമയൊന്നുമില്ല, അവന് അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് കൊടുത്തു, ചിക്കൻ പപ്സാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ ക്യാരറ്റ് മൈസൂർ പാക്കില്ലേ, അത്
പിന്നെ കാജുകളുടെ ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. കുറേ സ്നാക്ക് നംകിൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കുകയാണ്. പിന്നെ കേക്കും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാജുകളുടെ അവൾക്ക് കൊടുത്തപ്പോൾ ഞാൻ ഒരെണ്ണം വായിലിട്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്, കാജുകളുടെ ഒരു മടുപ്പില്ലാത്തൊരു സ്വീറ്റാണ്. അതായത് ഒരുപാട് മധുരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ, നെയ്യിൻ്റെ കിക്കും അങ്ങനത്തെ ഒരു ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ എടുത്തൊന്ന് വായിലിട്ടു. അതിൻ്റെ ഇടയിൽ ഞാൻ മൈസൂർപാക്കൊക്കെ എടുത്ത് വായിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻക്ക് ബൂസ്റ്റ് ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ അതുണ്ടായി കൊടുക്കുകയാണ്. നമ്മുടെ ഹെർബൽ ലൈഫിൻ്റെ ഷെയ്ക്കാണ് കേട്ടോ, ഷെയ്ക്കറാണ് കേട്ടോ ഈ കിട്ടിയേക്കുന്നത്. അവർ ഒരു പ്രാവശ്യം നമുക്ക് കിറ്റ് പഠിച്ചപ്പം ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ, അതാണ് സംഭവം. അപ്പോൾ ഞാൻ അതിൽ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കുകയാണ്. റിഹാൻക്കും ഉണ്ടാക്കുന്നുണ്ട്. റിഹാൻക്കും ബൂസ്റ്റ് ആകുമ്പോൾ എന്തായാലും ഷെയ്ക്ക് ഇഷ്ടമാണ്. ഒന്നുമില്ല, നല്ല തണുത്ത പാല് പഞ്ചസാര ബൂസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഷെയ്ക്കിൽ. അപ്പോൾ ഞാനത് കൊടുത്തു. രണ്ടുപേരും വന്ന് ബൂസ്റ്റ് ഷെയ്ക്ക് കണ്ടതും റിഹാൻ അപ്പം തന്നെ അതിന് ഫിനിഷാക്കി. പിന്നെയാണ് അവന് സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. പിന്നെ ഞാനിതാ ഡോറൊക്കെ ഒന്ന് പോയി ക്ലോസ് ചെയ്തു. ചെരുപ്പ് ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യമാണ്. അപ്പോൾ ചെരുപ്പ് കണ്ടാൽ ഞാൻ അപ്പം സ്റ്റാൻഡിലോട്ട് മാറ്റി വെക്കും കേട്ടോ. അതെൻ്റെ ഒരു സ്വഭാവം, പണ്ട് മുതലേ ഞാൻ പെറുക്കിയായതുകൊണ്ട് എനിക്കതൊരു മടുപ്പൊന്നും തോന്നാറില്ല. എന്നാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, ഒന്ന് എടുത്ത് വെച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെയാണോ? അവൻ സിഗ്മ കാണിച്ചതാണ് കേട്ടോ, സിഗ്മ ഇല്ലേ സിഗ്മ, അത് കാണിച്ചതാണ് കേട്ടോ അത്. പിന്നെ അവന് കുറച്ച് സമയം സംസാരിച്ച് അവൻ അവൻ്റെ പണിക്ക് പോയി, അതായത് ദഫ് പ്രാക്ടീസിന് പോയി. ഞാനും കുറച്ച് നേരം കിടന്ന് എണീച്ചു വരുമ്പോഴേക്കും സമയം 5:45. അപ്പോൾ നമ്മുടെ സ്ഥിരം ഈവനിങ് റൊട്ടീനൊക്കെയാണ്, നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ബ്ലോഗ് കാണുന്നവർക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാളിലും വർക്ക് ഏരിയ അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ച് വാരിയെടുത്തു. പിന്നെ പപ്സ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു. പാന് ചൂടാക്കിയിട്ട് ഞാൻ അതിൽ വെച്ചാണ്, നമ്മുടെ ഒവൻ കേട് വന്നിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ചൂടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പപ്സൊക്കെ ഒന്ന് ചൂടാക്കി അവർക്ക് കൊണ്ടിക്കൊടുത്തു. അവരിതാ എല്ലാം ഇരുന്ന് കഴിക്കുകയാണ്, സ്വീറ്റും പപ്സും. എനിക്കാണെങ്കിൽ ഡയറ്റിങ് തുടങ്ങുന്ന ദിവസം തന്നെ ഇങ്ങനത്തെ ഓരോ കുന്തങ്ങൾ വരും, അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ. എന്തായാലും ചെറിയ പീസ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ചായയും വെച്ചു. ഞാൻ പപ്സിൻ്റെ പാതി എടുത്തു, മൈസൂർ പാക്കിൻ്റെ ഒരു കാൽ ഭാഗമാട്ടോ ഞാൻ എടുത്തത്. എൻ്റെ ഒരു കൊതിക്ക് വേണ്ടി കഴിക്കാമെന്ന് പറയില്ല, അങ്ങനെ കേട്ടോ കഴിച്ച്. ഈ പപ്സ് ഉണ്ടല്ലോ പുറത്തു പോയിട്ട് ഞാൻ കഴിക്കാൻ നിൽക്കില്ല, കാരണം നമ്മുടെ എല്ലാവരുടെയും ആവും പപ്സ് കഴിക്കുമ്പോൾ. എനിക്കിഷ്ടമാണ് പപ്സ്, പക്ഷേ പുറത്ത് പോയിട്ട് നമ്മൾ പപ്സ് കഴിക്കുമ്പം ചിരിയിലും ഡ്രസ്സിലും ഒക്കെ ആവില്ലേ, അതാണ് ഒരു പപ്സിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ വീട്ടിലിരുന്ന് കംഫർട്ടോടുകൂടി പപ്സ് കഴിക്കുക. പുറത്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം ഞാൻ പപ്സ് ഒഴിവാക്കും. അപ്പോൾ ഞാൻ രാവിലെ അരിയൊന്ന് ആട്ടാൻ ഇട്ടതാണ് കേട്ടോ, അതിനൊക്കെയൊന്ന് ആട്ടിയിട്ടെടുക്കണം. ഞാൻ മിക്സിയുടെ സോറി ഗ്രൈൻഡറിൻ്റെ ഇതൊക്കെ കൊണ്ടുവച്ചു. അതിനെന്താ പറയുക, പഠിച്ചവനെ ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചു, ആദ്യം അരിയിട്ട് കൊടുത്തു. ഞാൻ മിക്സിയിലാണ് ഉഴുന്നാട്ടാറ്. എൻ്റെ ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം മിക്സിയിലാട്ടുമ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞു കിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല സോഫ്റ്റും കിട്ടും കേട്ടോ. പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി കഴുകി എടുക്കുകയാണ്. എനിക്ക് ചുമ വരുന്നതിൻ്റെ ഭയങ്കര ടെൻഡൻസി ഉണ്ട്, അതാണ് ഇങ്ങനെ നാവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നതും ഒക്കെ. എല്ലാവരും ഒന്നും ക്ഷമിക്കുക കേട്ടോ. അപ്പം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. അതിൻ്റെ ഇടയിൽ ഇനി തുണികളൊക്കെ മടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയും മടക്കുന്നു, ഞാനും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ പോയി. ഒരു 3 ആളിനൊക്കെ മടക്കിയിട്ട് ഞാൻ പോയിട്ടോ, കാരണം എനിക്കൊന്ന് ഈവനിങ് ഒന്ന് പുറത്തിറങ്ങണം. കുറച്ച് സമയം അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് പച്ചപ്പൊക്കെ കണ്ട് അങ്ങനെ നടക്കാൻ തോന്നി. അപ്പോൾ പുറത്തിറങ്ങിയപ്പം സ്ഥിരം കസ്റ്റമർ അല്ലെങ്കിൽ സ്ഥിരം ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ സഭ കൂടുന്ന ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങളുടെ കസിൻസൊക്കെ. അപ്പോൾ അവരൊക്കെ ഉള്ളിലാണെന്ന് തോന്നുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടന്നു. പിന്നെ വേഗം വന്ന് നമ്മുടെ കാട് പിടിച്ച ഏരിയയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഇനി ക്ലീൻ ആക്കാനുണ്ട്. ഇവിടെയൊക്കെ പുല്ല് വന്നു കേട്ടോ, മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യണ കാരണം പുല്ല് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ ഏരിയ. ചെറിയൊരു ചെടികളും പൂക്കളൊക്കെ കുറച്ച് കുറച്ചുണ്ട്. പിന്നെ ഈ മതിലൊക്കെ ഒരുപാട് വർഷം മുന്നത്തെയാണ്, നമ്മളതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ സെറ്റാക്കും. ഓക്കെ, ഇപ്പോൾ അവിടെ ഇരുന്നോട്ടെ അങ്ങനെ. അപ്പം എന്തായാലും ഇതാ നമ്മുടെ ഫ്രണ്ട് ഏരിയ ഇങ്ങനെയാണ്. ബാക്കിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്ന് നീറ്റാക്കിയിട്ട് ഞാൻ പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ രാത്രി ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടതാണ്. സെയിം ബെഡ്ഷീറ്റ് തന്നെ ഇട്ടു. അങ്ങനെ സെയിം ബെഡ്ഷീറ്റ് തന്നെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വിരിച്ചിട്ടുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അരി ആയപ്പോഴത്തേക്ക് ഞാനിതാ ഉഴുന്നിനെ മിക്സിയിലിട്ടിട്ട് അതിനെയും കൂടി ഒന്ന് ആട്ടിയിട്ട് എടുക്കുകയാണ്. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപ്പിട്ട് കൊണ്ട്
ഉച്ചകഴിഞ്ഞാൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രശ്നം തീർന്നു. നാളത്തെ നല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രശ്നം തീർന്നു കേട്ടോ. പിന്നെ അയാൻകുട്ടി മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് 7:30 വന്നത്. ഇവിടെ രാത്രിയാണ് മൗലൂദ് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അതേ ഇവിടെ രാത്രിയാണ് മൗലൂദ്. അപ്പോൾ അവനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതൊക്കെ കിട്ടില്ലേ, സ്നാക്കും കാര്യങ്ങളൊക്കെ, അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ അതിരുന്ന് കഴിച്ചു. പിന്നെ അവനക്ക് നാളേക്ക് എന്തോ പ്രാക്ടീസ് ചെയ്യാനുണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഡയലോഗൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിഹാൻ അപ്പുറത്ത് അവൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം പള്ളി വിശക്കുന്നു 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 അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം അടുക്കളയിലോട്ട് പോകുന്നു. ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയിട്ട്, അതായത് പാൻ വെച്ച് കൊടുത്ത് ബട്ടർ ഇട്ട് കൊടുത്ത് ഇന്നലെ മേടിച്ച പൊറോട്ടയും വെച്ച് കൊടുത്തു, രണ്ട് സൈഡും നന്നായി ചൂടാക്കിയിട്ട് ഇതുപോലെ ചീസ് വെച്ച് കൊടുത്തു കേട്ടോ. ചീസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് ക്യാപ്സിക്കം വെച്ച് കൊടുക്കണം, ഒനിയൻ വെച്ച് കൊടുക്കണം, തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി വെച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ഞാൻ ഇത് രണ്ടും മാത്രം എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു. പിന്നെ ചീസിൻ്റെ സ്ലൈസും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ്, സ്വീറ്റ് ആൻഡ് സ്പൈസി കെച്ചപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതും സോസാണ്, കെച്ചപ്പല്ല, സോറി. പിന്നെ ഒരു ചീസും വെച്ച് കൊടുത്തു, കുറച്ച് ഒറിഗാനോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ അൽക്കുലത്തെ പരിപാടി അല്ലേ, തട്ടിക്കൂട്ട് നമ്മുടെ പിസ്സ. പിസ്സ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, പിസ്സ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നെ വന്ന് കൊന്ന് കളയും. അപ്പോൾ എൻ്റെ ഒരു കുട്ടികളെ കണ്ണിൽ പൊടി ഇടാൻ പറ്റിയൊരു സംഭവം. അപ്പോൾ അയൻകുട്ടിക്ക് അത് കൊടുത്തു. അയൻകുട്ടിക്ക് പിന്നെ എന്ത് കൊടുത്താലും നിങ്ങൾക്കറിയാലോ, അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യും എന്നുള്ളതും അറിയാലോ. അപ്പോൾ അവൻ അതിനിങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ കൊതിയായിട്ടോ, അപ്പോൾ ഞാനും പോയൊരു ചെറിയ ബൈറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ സംഗതി സൂപ്പറായിരുന്നു. ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഞാൻ ഡിന്നർ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ എന്നോട് ക്രീം എപ്പോഴാണ് കളക്ട് ചെയ്യാറ് എന്നൊക്കെ ചോദിക്കുകയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്രീം ഞാൻ ഈ ഒരു ടൈമിൽ, അതായത് ഉറ നമ്മൾ തൈര് ഉണ്ടാക്കില്ലേ ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിലോട്ട് വെച്ചത് ക്രീമാണ്. അതിന് ആ പാത്രം നിറയുമ്പം ഞാനതെടുക്കും കേട്ടോ, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം തൈര് ഞാൻ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തണുപ്പ് പിടിപ്പിക്കും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വെച്ചത്. ഇനി അതിലോട്ട് ഒരു സ്പൂണ് നമ്മുടെ കട്ട തൈര് ഒഴിച്ച് കൊടുത്ത് രാവിലത്തേക്കാവുമ്പോഴേക്കും അടിപൊളി തൈരിനെ വരും കേട്ടോ. തണുപ്പൊന്ന് പിടിപ്പിച്ചിട്ട് നിങ്ങൾ തൈരിന് വേണ്ടിയിട്ട് ഉറവൊഴിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മുടെ രാത്രിത്തെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതിലെല്ലാം കഴുകി കഴുകി ഇങ്ങനെ എടുക്കുകയാണ്. ഉപ്പാക്കുമ്മാക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിക്കൊടുത്തത്. കറി ഞാൻ ഉച്ചയ്ക്കിലുണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു. പിന്നെ പിക്കിളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അവർ ചപ്പാത്തി കഴിച്ചു. ഒരു ചപ്പാത്തി കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതാ വെള്ളക്കായപ്പം ഞാൻ അതിനെയൊക്കെ എടുത്ത് ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു. അപ്പോൾ എന്താ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കിച്ചണൊക്കെ ഇന്ന് ക്ലീനാക്കി ഞാൻ അടുക്കളയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വേണം കേട്ടോ. അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.